പാരഡൈസ് മീഡിയയിലെ പ്രത്യാശ എന്ന പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കളെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും നാം മുൻപിൽ നിൽക്കുന്നവരെ മാത്രമാണ് പല വ്യക്തികളും കാണാറുള്ളത്. ഇതിൻ്റെ പിന്നിൽ അഹോരാത്രം ആമേ അധ്വാനിക്കുന്നവരെ പലപ്പോഴും മുൻപിലുള്ളവർ കാണാറില്ല. പുറകിൽ നിൽക്കുന്നവരെ കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇതിനു വേണ്ടി അല്ലെങ്കിൽ ഈ മീഡിയയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം സഹോദരന്മാരുണ്ട്. ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മ നിയോഗത്തോടെ തന്നെ വിളിച്ചു പറയുന്നു, ഇതുപോലെ നടക്കുന്ന ലൈവ് മീറ്റിംഗ്, അതുപോലെ യൂട്യൂബ് പ്രോഗ്രാമിനെല്ലാം അഹോരാത്രം അധ്വാനിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ ഒരു വാക്കെങ്കിലും പ്രാർത്ഥിക്കുവാൻ മറക്കരുത് എന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. ഞാനൊരു വചനത്തിലേക്ക് വേഗം പോവുകയാണ്. പ്രാർത്ഥന വളരെയധികം പ്രാധാന്യമാണ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മെ ഒരിക്കലും മാറ്റി നിർത്തുവാൻ കഴിയാത്ത ഒന്നാണ് പ്രാർത്ഥന. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന കുറയുമ്പോഴാണ് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വരുന്നത്. ഏത് മേഖല അടഞ്ഞാലും ആ മേഖലകളെ തുറക്കുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. പ്രത്യാശ നഷ്ടപ്പെട്ടവന് ഒരു പ്രതീക്ഷ കൊടുക്കുന്ന, അല്ലെങ്കിൽ പ്രത്യാശ കൊടുക്കുന്ന, പ്രതീക്ഷ കൊടുക്കുന്ന ഒന്നാണ് പ്രാർത്ഥന. അടഞ്ഞ വാതിലുകളെ തുറപ്പിക്കുവാൻ കഴിയുന്ന ഒന്നാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ ജീവനില്ലാത്തതിന് തുല്യമത്രയെന്ന് പല വ്യക്തികളും പല ഭക്തന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വേദപുസ്തകത്തിൻ്റെ താളുകൾ മറിച്ചു നോക്കാമെങ്കിൽ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നോക്കാമെങ്കിൽ, പ്രാർത്ഥനയെക്കുറിച്ച് ആധികാരികമായി പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പോലും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നോക്കണമേ, എടുത്തു പറയുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. തൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പത്രോസ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, യേശുവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, ഞങ്ങളെയും ഒന്ന് പഠിപ്പിക്കണമേ. യേശു കർത്താവ് വ്യത്യസ്തമായ ഒരു പ്രാർത്ഥനയാണ് അന്ന് ആ തൻ്റെ അടുക്കലുണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തത്. ആ വേട് ഇങ്ങനെയായിരുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇന്നലെ വരെ ഉണ്ടായിരുന്ന പദവിയിൽ നിന്ന് വ്യത്യസ്തമായ നിലവാരത്തിൽ ആമീൻ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സ്വർഗത്തിലായിരിക്കുന്നത് ദൈവം എന്ന് പറയുന്നതിനേക്കാൾ, സ്വർഗത്തിലായിരിക്കുന്നത് ഈശ്വരൻ അല്ലെങ്കിൽ യജമാനൻ എന്ന് പറയുന്നതിനേക്കാൾ പിതാവേ എന്ന് പറയുന്ന ഒരു ബന്ധത്തിലേക്കാണ് തൻ്റെ ശിഷ്യന്മാരെ യേശു നയിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ എത്ര പേരാ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥന ജീവനും ചൈതന്യം ഉണ്ടാക്കുന്ന ഒന്നാണ്. വേദപുസ്തകം നോക്കാമെങ്കിൽ വചനം ജീവനും ചൈതന്യം ഉളവാക്കുന്നു എന്ന് പറയുന്നു. പ്രാർത്ഥന പ്രതീക്ഷ നഷ്ടപ്പെട്ടവന് ബലപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന. എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഈ നാളുകളിൽ പ്രാർത്ഥനയിൽ ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, വീണ്ടും പ്രാർത്ഥനയിൽ നിങ്ങൾ ബലപ്പെടുവാൻ തയ്യാറാകുക. മൂന്ന് വ്യക്തികളെക്കുറിച്ച് മാത്രം പറഞ്ഞ് ഞാൻ ഈ മെസ്സേജ് ഇവിടെ വിരാമം കുറിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു മനുഷ്യനെ കാണുവാൻ കഴിയും. അവൻ ദൈവത്തോട് മല്ലുപിടിച്ചു പ്രാർത്ഥിച്ച ഒരു മനുഷ്യൻ. ആമേൻ. അവൻ്റെ അപ്പച്ചൻ പ്രാർത്ഥനയിൽ ജാഗരിച്ച മനുഷ്യനായിരുന്നു. അപ്പനും പ്രാർത്ഥനാ ജീവിതമുള്ള മനുഷ്യനായിരുന്നു. വാഗ്ദത്തത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിളികെട്ട് പുറപ്പെട്ടിറങ്ങിയ, ദൈവിക ദർശനം പ്രാപിച്ച് പുറപ്പെട്ടിറങ്ങിയ ആമേൻ വലിയപ്പച്ചൻ്റെ തലമുറയായി വന്ന യാക്കോബിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. ആമേൻ ദർശനത്താൽ പുറപ്പെട്ടവനാണെങ്കിലും അവന് ഉറപ്പുണ്ട്, തൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ നോക്കണമേ, അബ്രഹാം വിളികെട്ട് പുറത്തിറങ്ങി, പുറപ്പെട്ടു വന്ന വഴിയിലെല്ലാം ദൈവിക അനുഗ്രഹം പ്രാപിച്ചവനാണ്. എനിക്ക് തോന്നുന്നു ഇസഹാക്ക് പലപ്പോഴും യാക്കോബിന് പറഞ്ഞു കൊടുത്തു കാണാം, എൻ്റെ അപ്പനുണ്ട്, അവൻ ദൈവത്തിൻ്റെ വിളികെട്ട് ഇറങ്ങിയവനാ, ദൈവിക ആലോചനകൾക്ക് ചെവി കൊടുത്തവനാ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ മാതാവോ പിതാവോ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കാം. അവർ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തന്നെ ചോദിക്കും, എന്തിനായി എപ്പോഴും പ്രാർത്ഥിക്കുന്നത്? കാരണം ദർശനം കണ്ടവർ, ദൈവിക ശബ്ദം കേട്ടവർക്ക് ഒരിക്കൽ പോലും ആ ശബ്ദത്തിൽ നിന്നും ദർശനത്തിൽ നിന്നും മാറി നിൽക്കുവാൻ കഴിയത്തില്ല. അനേക വിശ്വാസികളുടെ വിശ്വാസം തണുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും വന്നിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പല അഭിഷിക്തന്മാർക്കും ആത്മീയത തണുത്തുപോയ കാലഘട്ടം, പല സഭകളിലും ആമേ ആത്മാക്കളുടെ ഞെരുക്കമായിരുന്ന സഭയിൽ ആത്മാക്കളുടെ ശൂന്യത വന്നുപോയിരിക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ ഭവനത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്നുകൊണ്ട് ഈ ആമേ മീഡിയൽ, ഈ പ്രത്യാശ എന്ന മീഡിയയിൽ കൂടി എന്നെ ശ്രവിക്കുന്ന ഓരോ വ്യക്തികളോട് ഞാൻ പറയട്ടെ, ഈ മീഡിയയുടെ വാക്കെന്താ? പ്രത്യാശ. നമുക്ക് പ്രത്യാശ ഉണ്ടാകണം, പ്രതീക്ഷ ഉണ്ടാകണം. ആരില്ല പ്രത്യാശ ഉണ്ടാകേണ്ടത്? ദൈവത്തിൽ പ്രത്യാശ ഉണ്ടാകണം, യേശുവിൽ പ്രത്യാശ ഉണ്ടാകണം. അവിടെ കൊണ്ട് തീരുന്നില്ല, നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാകണം. എബ്രായ ലേഖനം 11:1 വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയം. ആരാ കാണാത്ത കാര്യത്തിൽ നിശ്ചയം വെക്കുന്നത്? പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഭക്തയ്ക്ക് മാത്രമേ അതിൽ പ്രത്യാശ വയ്ക്കുവാൻ കഴിയത്തുള്ളൂ. പ്രിയരെ, ഈ ദിവസം നമ്മെ വിട്ട് കടന്നുപോകും, നാളൊരു ദിവസം വരും, ഇതിനേക്കാളും പ്രതികൂലം
വന്നേക്കാം, പ്രതിസന്ധി വന്നേക്കാം, നമ്മളോടൊപ്പം നിൽക്കുന്നവർ നമുക്കെതിരെ തിരിഞ്ഞു നിന്നേക്കാം. പക്ഷേ അതിൻ്റെ നടുവിലും പ്രതീക്ഷയോടെ നിൽക്കുവാൻ കഴിയണമെങ്കിൽ, ആ പ്രതികൂലത്തെ തരണം ചെയ്യുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണമെങ്കിൽ, പ്രാഗൽഭ്യത്തോടെ പ്രതികൂലത്തെ ജയിക്കുവാൻ കഴിയണമെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തയായി, പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനായി തീരുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. ആമേ. മടിപ്പുണ്ടാകരുത്. നോക്കണമേ, ഈ പ്രാർത്ഥനാ ജീവിതമുള്ള അമ്മേ വലിയപ്പച്ചൻ്റെയും അപ്പൻ്റെയും കാര്യാദികൾ മനസ്സിലായി യാക്കോബ്. ആമേൻ. താൻ എല്ലാം നഷ്ടമായി വരുന്നൊരു കാലഘട്ടമുണ്ട്, ഒരു സമയമുണ്ടായി. നഷ്ടമായി വന്ന സമയത്ത് താൻ ക്ഷീണിച്ചു കിടന്നപ്പോൾ ആമേൻ ഇറങ്ങി വന്ന ഒരു ദൈവസ്ഥാനത്തിലെ ഒരിക്കലും അവൻ മറന്നുപോയില്ല. ലൂസ് എന്ന പട്ടണത്തിലേക്ക് തളർന്നു കിടക്കുന്ന യാക്കോബിന്റെ അടുക്കലേക്ക് കോവണി പടിയിൽ കൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തത് കണ്ട യാക്കോബെ, നീ പരാജയപ്പെടുമോ? അവൻ പറയും, ഞാൻ ഒരിക്കൽ ദർശനം കണ്ടതാ, പരാജയത്തിന്റെ ദർശനമല്ല, പരാജയത്തിന്റെ ദർശനമായിരുന്നില്ല ഞാൻ കണ്ടത്. ഞാൻ കണ്ടത് പൊട്ട സ്വപ്നമായിരുന്നില്ല, അത് ദൈവം കാണിച്ചെന്ന് ഉറപ്പുണ്ടായിരുന്നു. ആരും കൂടെ ഇല്ലാത്തപ്പോൾ ഒരു ഭക്തനോടൊപ്പം ദൈവ സാന്നിധ്യം കൂടെയുണ്ട്. ഉറ്റവർ ഉടയവർ മാറിപ്പോകട്ടെ, ദൈവം കൂടെ ഉണ്ടെന്നുള്ള പ്രതീക്ഷ അന്ന് ഉദിച്ചതാ ആർക്ക്? യാക്കോബിന്. അതേ യാക്കോബ് മടങ്ങി വരിക, എല്ലാ സമ്പത്തോടും സമൃദ്ധിയോടും മടങ്ങി വരുന്ന യാക്കോബിന് അറിയാം തനിക്ക് വേണ്ടി പതിയിരിക്കുന്ന ഒരു അപകടമുണ്ട്, മറ്റൊന്നുമല്ല, മരണം. പക്ഷെ ഈ മരണത്തെ ജയിക്കണമെങ്കിൽ ദൈവികമായ അനുഗ്രഹം ആവശ്യമാണ്, ദൈവികമായ ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പ്രാർത്ഥനാ ജീവിതം ആവശ്യമാണ്. വേദപുസ്തകത്തിൽ മറിച്ചു നോക്കാമെങ്കിൽ, ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ സ്പഷ്ടമായി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, തനിക്കുണ്ടായിരുന്ന ഭാര്യമാരെയും മക്കളെയും യാബോ കടലിന്റെ അക്കരെ ആക്കിയിട്ട്, അക്കരെയാക്കിയിട്ട് തനിക്കരെ വന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥന? തന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. സാമ്പത്തികമായ ഒരു അനുഗ്രഹത്തിനാണോ ഇവൻ പ്രാർത്ഥിച്ചത്? എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരിക്കലും സാമ്പത്തികമായ അനുഗ്രഹത്തിനായിരുന്നില്ല യാക്കോവ് പ്രാർത്ഥിച്ചത്. കാരണം ഇന്ന് അവൻ സമൃദ്ധിയുള്ളവനാ, ശൂന്യമായ കരങ്ങളോടെ ഓടിയവൻ തിരിച്ചു വരുന്നത് സമൃദ്ധിയോടാ. കാരണം ദർശനം പല വ്യക്തികളെ ബലപ്പെടുത്തും. ദർശനത്തിനനുസരിച്ച് പ്രാർത്ഥിച്ച ഭക്തൻ പറയും, ഞാൻ പരാജയപ്പെടാനല്ല പ്രാർത്ഥിച്ചത്, ഞാൻ തകർന്നു പോകാനല്ല പ്രാർത്ഥിച്ചത്, ഞാൻ ബലപ്പെട്ടിരിക്കാനാ, ഞാൻ ആത്മാവിൽ ബലപ്പെടാനാ. പുറമേ തകർന്നു പോകുന്ന അവസ്ഥ എന്ന് തോന്നിയാലും അകമേ ബലത്തോടെ ഇരിക്കുന്ന ഒരു ഭക്തൻ. ഇതല്ലേ ഇയ്യോബ് പറഞ്ഞത്? ഒടുവിൽ ഞാൻ പൊടിമേൽ നിൽക്കും, എപ്പോൾ? എൻ്റെ ശരീരം ക്ഷീണിച്ചോട്ടെ, എൻ്റെ ശരീരം ബലഹീനമായിക്കോട്ടെ, എങ്കിലും ഞാൻ പൊടിമേൽ നിൽക്കും. ആരെ കാണാൻ? എൻ്റെ കർത്താവിനെ കാണുവാൻ. എൻ്റെ ദേഹം ഇങ്ങനെ ക്ഷയിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി എൻ്റെ ദൈവത്തെ കാണും. ഏത് ദൈവത്തെ കാണും? അവനെ വീണ്ടെടുത്തവൻ, അവനെ ഈ ഭൂമിയിൽ ഉരുവാക്കിയവനായ സർവശക്തനായ ദൈവത്തെ കാണുമെന്നുള്ള ദൃഢമായ ഒരു വിശ്വാസം യോബിനുണ്ടായിരുന്നു. പ്രിയരെ, ഞാൻ പറയട്ടെ, അവൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ആ ഭക്തനായ മനുഷ്യൻ, അല്ലെങ്കിൽ ഇയ്യോബ് എന്ന് പറഞ്ഞ ഭക്തൻ പറഞ്ഞ വേറൊരു കാര്യം, അന്യനല്ല, സ്വന്ത കണ്ണാൽ ഞാൻ എൻ്റെ ദൈവത്തെ കാണും. നമുക്ക് ആ പ്രതീക്ഷയുണ്ടോ? പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരെ, പ്രാർത്ഥിക്കുന്ന ഭക്തമാരെ, നിങ്ങൾ തളർന്നു പോകരുതേ. പ്രാർത്ഥന നിങ്ങൾക്ക് പ്രതീക്ഷ നൽകും, പ്രാർത്ഥന നിങ്ങൾക്ക് വഴികളെ തുറക്കും, പ്രാർത്ഥന മരണത്തെ മാറ്റുവാൻ കഴിയും. യാക്കോബ് ദൈവത്തോട് മല്ലുപിടിക്കുക. ആമേൻ. ദൂതൻ പറയുന്നു, പുലർച്ചെയാകാറ എന്നെ വിട്ടുപോ. അവൻ പറയുന്ന മറുപടി, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്താ അനുഗ്രഹം? ആ അനുഗ്രഹത്തിനകത്ത് ജീവൻ, ആമേൻ, ജീവനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹത്തിനകത്ത് തലമുറകളെ ഫേവർ ചെയ്ത് നല്ല കരുതുന്ന ഒരു അനുഗ്രഹമുണ്ട്. ആമേ, അനുഗ്രഹം എന്ന വാക്കിന് ഒത്തിരി ആമേ ആൻസർ നമുക്ക് പറയാൻ പറ്റും. അനുഗ്രഹം സമ്പത്തിൻ്റെ അനുഗ്രഹമുണ്ട്. ആമേ, നോക്കണമേ, അനുഗ്രഹം നമ്മുടെ ആയുസ്സിനെ ആമേ നീട്ടുന്ന ഒരു അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ശാരീരികമായ ഒരു അനുഗ്രഹമുണ്ട്, മാനസികമായ ഒരു അനുഗ്രഹമുണ്ട്, ആത്മീയമായ ഒരു അനുഗ്രഹമുണ്ട്. ഇതിനെല്ലാം പ്രാർത്ഥന നമുക്ക് അനിവാര്യമാണ്. മല്ലുപിടിക്കാൻ യാക്കോബ് തയ്യാറായെങ്കിൽ, യാക്കോബിനെ പോലെ അല്ലേ ദൈവമക്കളെ നമ്മയും ദൈവം സൃഷ്ടിച്ചത്? നമുക്ക് കഴിയത്തില്ലേ ദൈവത്തോട് മല്ലുപിടിക്കുവാൻ? ശൂന്യമായിരിക്കുന്ന നിന്റെ ഭവനത്തെ നോക്കിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അടഞ്ഞുകിടക്കുന്ന ശൂന്യമണ്ഡലങ്ങളെ നിറയ്ക്കുവാൻ സ്വർഗം വിശ്വസ്തനാ. പടകിലായിരിക്കുന്ന പത്രോസെ, ഇന്ന് നിന്റെ പടക് ശൂന്യമാ. പത്രോസ് പറയും, ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ലെന്നാതാ. എൻ്റെ കർത്താവിന് പറയാനുണ്ട്, പത്രോസെ, ഞാനില്ലാത്ത പടകായിരുന്നില്ലേ ഇന്നലെ വരെ, ഇന്ന് ഞാനുണ്ടല്ലോ നിന്റെ പടക്. ശരിയല്ലേ ദൈവമക്കളെ? വേദഭാഗം വായിക്കുമ്പോൾ പറയുന്നു, നാമേ പടകിനെ നിറപ്പാൻ ദൈവത്തിന് കഴിഞ്ഞു. പ്രാർത്ഥിക്കുന്നവനോടൊപ്പം കർത്താവ് കൂടെയുണ്ടാകും. പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം കർത്താവ് അവനോട് എപ്പോഴും, എപ്പോഴും, അവൻ എവിടെ പോയാലും ഇരിക്കുന്നു, എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതും
എല്ലാം മുന്നമേ അറിയുന്ന ഒരു കർത്താവുണ്ട്. ആമേ. സദൃശവാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നിന്റെ എല്ലാ വഴികളും അവനെ നനച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ നീ ഇറങ്ങുമ്പോൾ തന്നെ ഒരു വാക്ക് പ്രാർത്ഥി, കർത്താവേ എന്നെ കരുതിക്കൊള്ളണമേ. ഹല്ലേലൂയ. നീ ഇറങ്ങുന്ന വഴിയിൽ, നീ പുറപ്പെടുന്ന മേഖലയിൽ കർത്താവിനോട് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ അപകടം നിന്നെ വിട്ടുമാറും. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു, യഹോവ എന്റെ ഇടയനാകുന്നു, ആമേൻ, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. എന്തിനാ മുട്ടുണ്ടാകുന്നത്? കർത്താവ് എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഞാൻ അവനുമായിട്ട് ഒരു എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട്. എന്താ? ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോൾ നിനക്ക് മാത്രം, അങ്ങേ മാത്രം, അങ്ങയുടെ വഴിയിൽ മാത്രം നടപ്പാൻ ഞാൻ തയ്യാറാ. അങ്ങനെയാണ് എങ്ങനെ എനിക്ക് പരാജയം ഉണ്ടാകും, എങ്ങനെയാണ് ഞാൻ തളർന്നു പോകുന്നത്? അങ്ങുമായിട്ട് ഒരു അഭേദ്യ ബന്ധമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് പ്രാർത്ഥിക്കാമോ? ദിവസങ്ങളിൽ ദൈവത്തോട് മല്ലുപിടിക്കാമോ? ദൈവിക ദർശനം പ്രാപിക്കാമോ? പ്രാർത്ഥനയിൽ മാത്രമേ നിന്റെ വഴികളുടെ ഓപ്പൺസ് നിനക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പ്രാർത്ഥനയിൽ മാത്രമേ അന്ധകാര മണ്ഡലങ്ങളെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ആമേ. സമസ്ത മണ്ഡലങ്ങളുടെ മേൽ വെളിപ്പെടുന്ന ഒരു ദൈവ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തളങ്ങൾ വെളിപ്പെടണമെങ്കിൽ പ്രാർത്ഥനയിൽ കൂടി നമുക്ക് ദൈവിക സാന്നിധ്യത്തെ വെളിപ്പെടുത്തിയെടുക്കുവാൻ കഴിയും. ഞാൻ പറയട്ടെ, അടഞ്ഞ ഉദരങ്ങളുണ്ടോ? തലമുറയില്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, വഴികൾ തുറക്കാൻ ദൈവം വിശ്വസ്തന. വർഷങ്ങൾ അതൊരു പ്രശ്നമല്ല. 15 വർഷമായി, 16 വർഷമായി, 18 വർഷമായി, അയ്യോ എൻ്റെ പ്രായം അങ്ങോട്ട് അതിക്രമിച്ചു, അത് നിങ്ങളുടെ തോന്നല. ദൈവത്തിന് നിങ്ങളുടെ പ്രായം ഒരു പ്രശ്നമല്ല. ദൈവത്തിന് നിങ്ങളുടെ ആമേ നര ഒരു പ്രശ്നമല്ല. ദൈവത്തിന് നിങ്ങളുടെ സാഹചര്യങ്ങൾ പ്രശ്നമല്ല. ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ആവശ്യമുള്ളവനെ ഏൽപ്പിച്ചു കൊടുക്ക. പല വ്യക്തികളും പ്രാർത്ഥിക്കാൻ ഇങ്ങനെ പറയുന്നേക്ക, ദേവദാസനെ എന്റെ വിഷയം ഇന്നതാണെന്ന് പ്രാർത്ഥിച്ചോളേ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആമേ, നമ്മൾ ഒരിക്കലും പോകുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് കാണാനല്ല പോകുന്നത്, നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കാണാനല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മീഡിയേറ്ററിന്റെ ആവശ്യമുണ്ട്. പക്ഷേ കർത്താവിന്റെ അടുക്കൽ പോകുവാൻ സർവത്തെയും സൃഷ്ടിച്ച, നമ്മൾ ഈ മുന്നമേ പറഞ്ഞ വ്യക്തികളെ ഒക്കെ സൃഷ്ടിച്ച ദൈവത്തിന്റെ അടുക്കൽ പോകാൻ ഒരു മീഡിയേറ്ററിന്റെ ആവശ്യമില്ല. നമ്മുടെ ആമേ ഭവനത്തിന്റെ അകത്തളങ്ങൾ കയറി ഒരു റൂം ഓപ്പൺ ചെയ്ത് അതിനകത്ത് കയറി വാതിലടച്ച് നിന്റെ മുട്ടുകൾ മടക്കി സ്വർഗത്തിലേക്ക് നോക്ക്. ഹൃദയത്തിന്റെ തകർച്ചയെ അറിയുന്ന ദൈവം, നിന്റെ നിരാശകളെ അറിയുന്ന ദൈവം, നിന്റെ ഹൃദയത്തിന്റെ ഞെരക്കം അറിയുന്ന ദൈവം ആമേ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ വിശ്വസ്തനാണ്. നമ്മളോടൊപ്പം ആയിരിക്കുന്ന, നമുക്ക് ദൈവം തന്ന തുണ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് നമ്മുടെ വേദന എന്തെന്ന് അറിയത്തില്ലായിരിക്കാം. അവരോട് പറഞ്ഞ ചിലപ്പോൾ മനസ്സിലാകത്തില്ല, മക്കളോട് പറഞ്ഞ മനസ്സിലാകത്തില്ല, സുഹൃത്തുക്കളോട് പറഞ്ഞ മനസ്സിലാകത്തില്ല. നമ്മെ നല്ലവണ്ണം അറിയുന്നവൻ, നമ്മെ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് പ്രിയരെ. അവന്റെ പേരാണ് യേശു കർത്താവ്. കാൽവരി ക്രൂശിൽ തകർന്ന നമുക്ക് വേണ്ടിയാണ് എന്നുള്ള നാം മറന്നു പോകരുത്. നോക്കണമേ, ദാനി ആമേ നമ്മൾ ആമേ ഹന്നയെ നോക്കാമെങ്കിൽ, ആമേ 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ പറയാൻ, കാരണം സമയത്തിന്റെ നമുക്ക് കുറവ് മൂലമാണ് ഞാനിത് പറയുന്നത്. 9-ാം അധ്യായം വായിക്കുമ്പോൾ മനോവ്യസനത്തോടെ പോയി പ്രാർത്ഥിക്കുന്ന ഒരു ഹന്നയെ കാണുവാൻ കഴിയും. മനോവ്യസനം, എന്താ വ്യസനം? തന്റെ ഭർത്താവിന്റെ സ്നേഹം കുറഞ്ഞതാണോ മനോവ്യസനം? അല്ല, തന്റെ ഭർത്താവ് വളരെ സ്നേഹം ുള്ളവൻ, തന്നെ കരുതുന്നവനാണ് ഭർത്താവ്. മനോഹരോട് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ ഈ ഭാര്യ തന്നെയാണ്. ആമേൻ. എനിക്ക് കിട്ടുന്ന എല്ലാത്തിൻ്റെയും നല്ലൊരു അംശം അവൾക്ക് കൊടുക്കുന്നു. ഭർത്താവിൻ്റെ സ്നേഹം കുറഞ്ഞത് കൊണ്ടല്ല, എല്ലാവരും എതിർത്തപ്പോഴും കൂടെ നിൽക്കുന്നു ഭർത്താവ്. പക്ഷേ ആ സ്നേഹം കൊണ്ട് അവൾ തൃപ്തയല്ല. അവൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി കരയുക, ദൈവമേ നീ എൻ്റെ ഹൃദയം അറിയുന്നുണ്ട്, എൻ്റെ വേദനകളെ നീ അറിയുന്നുണ്ട്, എൻ്റെ നിരാശകളെ അറിയുന്നു. സമ്പത്തിൻ്റെ കുറവല്ല, പദവിയോ പ്രസക്തിയോ കുറവില്ല, ഭർത്താവിൻ്റെ സ്നേഹത്തിന് കുറവില്ല, പക്ഷേ എനിക്കൊന്ന് കുറവാണ്, എനിക്കൊരു തലമുറയെ വേണം. എൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവം ആമേ ആമേ പ്രിയരെ, ആരെങ്കിലും തലമുറയെ ഓർത്ത് ഭാരപ്പെടുന്നുവെങ്കിൽ, ആരെങ്കിലും തലമുറ ഇല്ല എന്ന് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ ദൈവസന്നിൽ ഒന്ന് സബ്മിറ്റ് ആയി സമർപ്പിക്കുക, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ ഉദരത്തെ, അടച്ച മണ്ഡലത്തെ തുറക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് അടയ്ക്കുവാനും കഴിയും, ദൈവത്തിന് തുറക്കുവാനും കഴിയും. അബ്രഹാം ദൈവസന്നിൽ ആമേൻ ആരാധിച്ചു തുടങ്ങിയപ്പോൾ കളിയാക്കിയ ആമേ മീഖാളുടെ അവസ്ഥ അടച്ചു കളഞ്ഞു. എന്നാൽ ഹന്നയുടെ ഉദരത്തെ സ്വർഗം തുറന്നു. ഹന്ന മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചു. പുരോഹിതന് പോലും ആമേൻ അബദ്ധം പറ്റിയ കാലഘട്ടം. പുരോഗതൻ പറഞ്ഞു, നിന്റെ മത്തറങ്ങട്ടെ, വീഞ്ഞു കുടിച്ചതല്ലേ, മത്തറങ്ങട്ടെ. ഇല്ല 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 പ്രഭു, അവന് പറയാൻ പറ്റും, ഇല്ല യജമാനെ, ഞാൻ എൻ്റെ വേദന എൻ്റെ ദൈവത്തോട് അറിയിക്കുക. എന്നെ വല്ലാണ്ട് ചിന്തിപ്പിച്ച ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഹന്നയുടെ എനിക്ക് തോന്നുന്നു തലയിൽ കൈവച്ചിരിക്കാം, കൈവെക്കാതിരിക്കാം, ഒരു ദൂത് അന്ന് പറയുണ്ടായി, അടുത്ത വർഷം ഇതേ സമയം ആമേ നിനക്കൊരു തലമുറ ജനിക്കും, അടുത്ത വർഷം ഇതേ സമയം നിനക്കൊരു തലമുറ ജനിക്കും. ഞാൻ പറയുന്ന കാര്യം നോക്കണമേ, ഈ ഒരു ദൂത് പറഞ്ഞപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഹന്ന
കാരുണയുടെ അകത്തളങ്ങൾ വെളിപ്പെട്ടു. കാരണം അതുവരെ ഇല്ലാത്ത ഒരു അത്ഭുതം അവിടെ സംഭവിച്ചു. ഞാൻ പറയട്ടെ, അവൾ നിന്ന് ഉരുവായ ആമെ പ്രജയുടെ പേരറിയാമോ? ശമുവേൽ എന്ന് പറയുന്ന മനുഷ്യൻ. ആമെ പുരോഹിതന്മാരിൽ എണ്ണപ്പെട്ടവൻ, ശ്രേഷ്ഠനായ പുരോഹിതൻ. ഹല്ലേലൂയ! രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാൻ അധികാരം ലഭിച്ചവൻ, അമ്മയുടെ നിലവിളിയുടെ മേൽ ഉരുവായ തലമുറ ആമെ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഏലി പറഞ്ഞത് എന്താ? ആമേൻ, നീ മത്ത് ആമേൻ, വീഞ്ഞു കുടിച്ചു മത്തായെന്ന്. പക്ഷെ അല്ല അല്ല എന്ന് പറഞ്ഞപ്പോൾ ഏലിയുടെ മറുപടിക്ക് സ്വർഗം പ്രവർത്തിച്ചു. അടുത്ത വർഷം തലമുറ കൊടുത്തു, പക്ഷേ തലമുറ വളർന്നു തുടങ്ങി. നിങ്ങൾ നോക്കണമേ, യഹോവയായ ദൈവം വന്ന് വിളിച്ചത് ഏലിയല്ല, ശമുവേലിനെ വിളിച്ചത്. അവൻ ബാലനാ, ശമുവേലെ ശമുവേൽ എന്ന് വിളിച്ചോ? ആമേൻ. ദൈവം മറുപടി എല്ലാം അവനോട് കൈമാറുകയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഏലി പറഞ്ഞൊരു മറുപടി ഉണ്ട്, യഹോവയാണ്, നീ ഒന്നും മറച്ചു വെക്കരുതേ. ഹേ പുരോഹിത, നിനക്ക് എന്നാ പറ്റി? നിന്റെ കണ്ണടഞ്ഞു പോയോ? ആമേൻ ആമേൻ. ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്ന അമ്മമാരിൽ നിന്ന് ഉരുവാകുന്ന തലമുറ അടഞ്ഞ അഭിഷിക്തന്റെ കണ്ണുകളെ തുറപ്പിക്കുന്നവനായിരിക്കും, അടഞ്ഞുപോയ മേഖലകളെ തുറപ്പിക്കുന്നവനായിരിക്കും. അടുത്തൊരു ജനറേഷനെ പുറത്തെടുക്കുവാൻ, അടുത്തൊരു അധികാരത്തെ കൈമാറ്റം ചെയ്യുവാൻ തക്കതായ അഭിഷേകമുള്ള തലമുറകൾ പുറത്തു വരുന്നതായിരിക്കും പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരുടെ തലമുറ. ഹല്ലേലൂയ! പ്രാർത്ഥനയിൽ ഉച്ചിരിപ്പ്, സ്തോത്രത്തോടെ ജാഗരിപ്പാൻ നിങ്ങൾ തയ്യാറാകും. ഹല്ലേലൂയ! പ്രാർത്ഥിക്കുന്ന അമ്മമാരോട് ദൈവം ഈ ദിവസങ്ങൾ ഇടപെടുവാൻ പോവുകയാണ്. നീ പ്രാർത്ഥിക്കുന്ന ഏത് അവസ്ഥയാകട്ടെ, ഏത് മേഖലയിൽ നിന്ന് പ്രാർത്ഥിക്കട്ടെ, ഇന്നലെ കർത്താവിനെ അറിഞ്ഞ വ്യക്തിയായിരിക്കാം, ഇന്ന് കർത്താവിനെ അറിഞ്ഞ വ്യക്തിയായിരിക്കാം, 15 വർഷമായി കർത്താവ് പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മടുത്തു പോകരുത്. ആമേൻ. നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരിക്ക്. യേശു കർത്താവ് ഒത്തിരി പ്രാവശ്യം പറഞ്ഞത് പ്രാർത്ഥനയിൽ ഉറ്റിരിക്ക, പ്രാർത്ഥനയിൽ ഉറ്റിരിക്ക. ആമേൻ. പത്രോസിനോട് പറഞ്ഞത് ഒരു നാഴിക പോലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലേ? ഇന്ന് വചനം പ്രസംഗിക്കാൻ എല്ലാവർക്കും കഴിയും ദൈവമക്കളെ, വചനം വായിക്കുവാൻ എല്ലാവർക്കും കഴിയും, ഓടി നടന്ന് സുവിശേഷം പ്രസംഗിക്കുവാൻ കഴിയും. പക്ഷെ ദൈവത്തിന്റെ അടുക്കൽ നിന്നുണ്ട് ആലോചന കേൾക്കുവാൻ, ദൈവത്തിന്റെ അടുക്കൽ നിന്നുണ്ട് പ്രാർത്ഥിക്കുവാൻ. എത്ര ഭക്തന്മാർ തയ്യാറാണ്, എത്ര ആമേൻ ഭക്തന്മാർ തയ്യാറാണ്, എത്ര വിശ്വാസ കുടുംബങ്ങൾ തയ്യാറാണ്. പ്രാർത്ഥനകൾ നിലച്ച മേഖലയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. പക്ഷേ അതേ പ്രാർത്ഥനാ മണ്ഡലത്തിൽ നമുക്ക് വീണ്ടും എഴുന്നേറ്റ് വരുവാൻ നമ്മൾ തയ്യാറാകണം. നിങ്ങൾ ശ്രദ്ധിച്ച്, വീണ്ടും ഞാൻ ഒരു വ്യക്തിയെ കൂടെ പരിചയപ്പെടുത്തി നിൽക്കുക. ഒരു രാജ്യത്തിന് വേണ്ടി, തന്റെ കുടുംബത്തിന് വേണ്ടി ദൈവസ്ഥനിൽ നിലവിളിച്ച ഒരു സ്ത്രീയെ കുറിച്ച് കാണാം. സാധാരണപ്പെട്ട സ്ത്രീ ആയിരുന്നില്ല എസ്തർ എന്ന് പറയുന്ന ഒരു ശ്രേഷ്ഠയായ രാജകുമാരി. അടിമത്തത്തിൽ കടന്നിട്ട് പോലും അവിടെ നിന്ന് ദൈവം വിളിച്ച് വേർതിരിച്ച് അഗസ്രേഷന്റെ ഭാര്യയാക്കി മാറ്റിയ എസ്തറിന്റെ പ്രാർത്ഥന ഈ ലോകമുള്ളിടത്തോളം കാലം അത് ഘോഷിക്ക തന്നെ ചെയ്യും. എന്തായിരുന്നു പ്രാർത്ഥന? രാജകൊട്ടാരത്തിനകത്ത് വസിക്കുന്നെങ്കിലും എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, രാജാവിന്റെ ഭാര്യയാണ്, രാജാവിന് ഏറ്റവും ശ്രേഷ്ഠമായ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവൾ, തനിക്ക് ഏറ്റവും സ്നേഹമുള്ളവളായിരുന്നിട്ട് പോലും ആമേ തൻ്റെ ജനത്തിൻ്റെ ഭാരം അവളുടെ ഹൃദയത്തെ വല്ലാണ്ട് ഞെരുക്കി. തൻ്റെ സാമയ കുടുംബക്കാർ തൻ്റെ ആമേ തന്നെ എടുത്തു വളർത്തിയ തൻ്റെ ജ്യേഷ്ഠൻ അപ്പൻ്റെ സ്ഥാനത്തിരിക്കുന്ന മോർത്തക്കായുടെ തകർച്ച പോലും സഹിക്കുവാൻ കഴിയാതെ ദൈവസന്നിധിയിൽ ആമേ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരു എസ്തറിനെ നമുക്ക് കാണുവാൻ കഴിയും. വേദപുസ്തകത്തിൽ നമ്മൾ എസ്തറിൻ്റെ പുസ്തകം 2:5-7 വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി കാണുന്നു ആരാണ് എസ്തർ. തൻ്റെ അപ്പൻ അമ്മ മരിച്ചുപോയി, എടുത്തു വളർത്തിയത് മോർദ്ദെക്കായ. ആമേ ആമേ നോക്കണമേ, മോർദ്ദെക്കായുടെ ആമേ ചിറ്റപ്പന്റെ മകളായിരിക്കുന്ന കൂടപ്പുറപ്പിന്റെ സ്ഥാനമുള്ളവളെ മകളെ പോലെ വളർത്തിക്കൊണ്ടിരിക്ക. വളർത്തുന്നതിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ട് കേട്ടോ. നിങ്ങളുടെ മക്കളെ ആമേ നല്ല ദൈവഭക്തിയിലും ഭയത്തിലും വളർത്തുന്ന ഒരു ഭക്തന്മാരായ വ്യക്തികളാണോ നിങ്ങൾ? ഒരു ഭക്തരായ ഭക്തന്മാരായ അല്ലെങ്കിൽ നല്ലൊരു കുടുംബ ജീവിതം നയിക്കുന്ന നിങ്ങളാണോ? പ്രാർത്ഥനാ ജീവിതം ഉള്ള വ്യക്തികളാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തലമുറ അങ്ങനെ തന്നെ നയിക്കുക. വലിയൊരു പ്രവൃത്തി അതിന് നടുവിൽ കാണുവാൻ കഴിയും. എസ്തർ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എങ്ങനെയാ? വേദപുസ്തകം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനവും എസ്തറും 3 ദിവസം ആമേ ആഹാരം ആമേ ഭക്ഷിക്കാതെ വെള്ളം പാനം ചെയ്യാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി. അന്നുവരെയും രാജകൊട്ടാരത്തിനകത്ത് രാജാവിരിക്കുന്ന ആമേ സ്ഥലത്തേക്ക് ഒരു വ്യക്തി വേഗത്തിൽ കടന്നുപോയാൽ രാജാവിന്റെ ചെങ്കോൽ നീട്ടപ്പെട്ടില്ലെങ്കിൽ ആ വ്യക്തിയെ തല ഛേദിക്കപ്പെടണം. പക്ഷേ പ്രാർത്ഥനയിൽ ജാഗരിച്ചിട്ട് പോകുന്ന ഒരു വ്യക്തിയെ ആർക്ക് അനക്കാൻ പറ്റും ദൈവ മക്കളെ? ആമേ. നിങ്ങൾക്ക് ചില ഫയലുകൾ മൂവ് ആകുന്നില്ല എങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ ചില അധികാരികളെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഉപവസിക്ക്, പ്രാർത്ഥിക്ക്, ആമേ ദൈവത്തിൽ ഇരുന്നിട്ട് കടന്നുപോ. ആ മേഖലയെ നിങ്ങൾക്ക് പോസിറ്റീവ് ആക്കി മാറ്റും. ആമേ നിന്റെ ചില ആമേ ചില റിസൾട്ടുകൾ നമുക്ക് ഇന്ന് ആമേ പരാജയത്തിന്റെ വക്കിലാണെങ്കിൽ നീ പ്രാർത്ഥിക്ക്, ആമേ ഉപവസിക്ക്, ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് കടന്നുപോ. ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ചിട്ട് കടന്നുപോയപ്പോൾ നെഗറ്റീവായിരുന്ന മേഖലകളെ പോസിറ്റീവ് ആക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയരെ,
ആമേ എസ്തർ ഓ ആമേ തന്റെ ആമേ കൊട്ടാരത്തിനകത്തേക്ക് അല്ലെങ്കിൽ രാജാവ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് താൻ പോയപ്പോൾ രാജാവ് നോക്കി, കൊള്ളാം എസ്തർ. ഒരു മാസത്തിന് ശേഷമാണ് താൻ കാണുന്നത്. എന്നിട്ട് പോലും തന്റെ ചെങ്കോൾ അവളുടെ നേരെ നീട്ടുവാൻ ഇടയായി. തന്റെ അടുക്കലേക്ക് വന്നു, ചെങ്കോലിനെ മുത്തി, ആമേ കയറുന്നു, എന്താ നിനക്ക് ഞാൻ ചെയ്യേണ്ടത്? ഇന്നലെ വരെ ഇല്ലാത്ത ചോദ്യം, ഇന്നലെ വരെ ഇല്ലാത്ത ചോദ്യം. നിന്നെ റിജക്ട് ചെയ്ത വ്യക്തികളുണ്ടോ? ആമേ നിങ്ങളെ വല്ലാണ്ട് ആമേ വേദനിപ്പിച്ച വ്യക്തികളുണ്ടോ? നിങ്ങൾ ഒതുക്കി നിർത്തിയ മേഖലകളുണ്ടോ? ആമേ ഏത് മേഖലയുണ്ടോ? ദൈവസ്ഥലം ഇരുന്നിട്ട് നിൽക്ക്. ചവിട്ടിത്താക്കുന്ന ദൈവദാസന്മാർ കൂടെ ഉണ്ടാകും, ചവിട്ടിത്താക്കുന്ന വിശ്വാസികൾ ഉണ്ടാകും. ചില വിശ്വാസി ആമേ ചില സഭയിൽ പാസ്റ്റർമാർ വല്ലാണ്ട് ഞെരുങ്ങുന്നവരായിരിക്കാം. വിശ്വാസികളിൽ നിന്ന് ആമേ വേദന അനുഭവിക്കുന്നതായിരിക്കാം. ഞാനൊന്ന് പറയട്ടെ, നീ ദൈവത്തെ സ്നേഹിക്കുക, ദൈവസ്ഥലിൽ കീഴ്പ്പെട്ടിരുന്നിട്ട് എണീക്കുക. തീർച്ചയായും ഞാൻ പറയാം, പ്രതികൂലമായിരിക്കുന്ന ആ മേഖലകളെ അനുകൂലമാക്കുന്ന ഒരു ദൈവം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ എന്നല്ലേ വേദപുസ്തകം പറയുന്നത്? അനുകൂലമാകുന്ന ഒരു ദൈവമുണ്ട്. നോക്കണം, അവൾ പറഞ്ഞു, അവേ അവൾ അടുക്കലേക്ക് വന്നിട്ട് ചോദിച്ച ചോദ്യം, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം? രാജ്യത്തിന്റെ പകുതി വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും ആഹാരം കഴിക്കാതെ വെള്ളം പാലം ചെയ്യാതെ ഈ ദൈവസ്ഥലം എഴുന്നേറ്റ് വന്നപ്പോൾ ചോദ്യം ഇതാ, രാജ്യത്തിന്റെ പകുതി വേണമെങ്കിലും ഞാൻ തരാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, തകരണോ? നമ്മൾ ഇനിയും ഉടയണോ? ഇനിയും നമ്മൾ വേദനപ്പെടുന്നു? വേണ്ട, ദൈവസ്ഥയിൽ ഇരിക്കാൻ നമ്മൾ തയ്യാറാക. പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയുണ്ട്. ഞാൻ വേഗത്തിൽ നിർത്തട്ടെ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. എസ്തറിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തൻ്റെ രാജ്യം വിടുവിക്കപ്പെടുവാൻ കാരണമായി തീർന്നു. തന്നെ തകർക്കുവാൻ വേണ്ടി മോർദ്ദെക്കായി എന്ന മനുഷ്യനെ കൊല്ലുവാൻ വേണ്ടി പദ്ധതി ഒരുക്കിയിരുന്ന ഹാമാൻ അതേ കഴുകു മരത്തിൽ തൂങ്ങുവാൻ ഇടയായി. ഞാനൊന്നും വിവരിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പ്രാർത്ഥനയാൽ കഴിയാത്ത യാതൊന്നുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ജനവേ, ദൈവസന്നിധിയിൽ മടുത്തുപോയവരാണോ? ഇനി എന്തിന് പ്രാർത്ഥിക്കുന്നു തോന്നിയിട്ടുണ്ടോ? ഹല്ലേലൂയ, നീ ശക്തിപ്പെട്, ശക്തിപ്പെട്. നിങ്ങൾക്ക് നേരിടുവാൻ കഴിയാത്ത പരീക്ഷ നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. അമേൻ. ചില പ്രാർത്ഥനയ്ക്ക് ഉടനെ മറുപടി കിട്ടും, ചില പ്രാർത്ഥനയ്ക്ക് മറുപടി തരത്തില്ലെന്ന് പറയും, ചില പ്രാർത്ഥനയ്ക്ക് വെയിറ്റ് ആൻഡ് സീ, കാത്തിരുന്ന് നീ കാണണം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ചില വ്യക്തികളോട് ആത്മാവിൽ വിളിച്ചു പറയട്ടെ, പ്രാർത്ഥന അതിന് മറുപടി ലഭ്യമാകും. ഒരു സീഡ് ഭൂമിയിലേക്ക് ഇട്ട് പിറ്റേ ദിവസം അത് കിളിർത്ത് പൂവുണ്ടായി കാ തരത്തില്ല. അതിന് ടൈമുണ്ട്, നമ്മൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ ദൈവസ്ഥാനത്ത് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പ്രാർത്ഥന ജീവനും ചൈതന്യവും ഉണ്ടാക്കും. നമ്മുടെ പ്രാർത്ഥന ആമേ ആമേ ഭൂമിയെ മാത്രമല്ല അന്തരീക്ഷ മണ്ഡലത്തെ കുലുക്കും. പൈശാചിക മേഖലകളെ തകർക്കുന്ന ഒന്നാണ് പ്രാർത്ഥന. സ്വർഗത്തിലെ ദൈവം നമുക്ക് മറുപടി തരുന്ന ഒന്നാണ് പ്രാർത്ഥന. നമുക്കൊരുങ്ങാമോ? ആമേ. എന്നെ ഈ മീഡിയയിൽ കൂടി വീക്ഷിക്കുന്ന എല്ലാ ദൈവ മക്കളോടും ഞാൻ പറയുന്നു, ഇത് എപ്പോഴാണ് നിങ്ങൾ അടുക്കലെത്തുന്നോ ആ സമയം മുതൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുക, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുക. ദൈവസന്നിധിയിൽ നാം വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അടഞ്ഞ മേഖലകളെ തുറപ്പിക്കുവാൻ നീ വിശ്വസ്തനാണ്. യേശുവിന്റെ നാമത്തിൽ പ്രതീക്ഷയില്ലാത്തവർക്ക് ഇന്ന് പകൽക്കാലം പ്രതീക്ഷ ഉണ്ടാകട്ടെ, അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഏതെല്ലാം മേഖലയിൽ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ, ഇനി എന്തിന് ഇങ്ങനെ ഒരു ജീവിതം എന്ന് ചിന്തിക്കുന്നവരുണ്ടോ, അവരുടെ ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ വിശ്വസ്തതയേറിയ കരം ചലിക്കപ്പെടട്ടെ. കേൾപ്പാതിരിപ്പാൻ വണ്ണം ദൈവത്തിന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. ആമേൻ. തൊടാതിരിക്കാൻ വണ്ണം അങ്ങയുടെ കരം കുറുകി പോയിട്ടില്ല. ഞങ്ങളുടെ അകൃത്യം ഞങ്ങൾ അറിയുന്നു. ഇന്ന് ഞങ്ങൾ പകൽക്കാലം അതിനെ ഉപേക്ഷിക്കുന്നു. ഇന്ന് ഈ നിമിഷം ഞങ്ങൾ അതിനെ ഉപേക്ഷിക്കുന്നു. ആമേൻ. വലിയതൊന്ന് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രത്യാശ എന്ന ഈ മീഡിയൽ കൂടി വീക്ഷിക്കുന്ന എല്ലാ ദൈവ മക്കളെയും അങ്ങ് ധാരാളമായി അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയുടെ ഒരു പുതപ്പ് വീഴട്ടെ. എവിടെ പരാജയപ്പെട്ടോ അവിടെ ഇവർ ജയാളികളാകട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഭക്തന്മാരെയും അങ്ങ് അനുഗ്രഹിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗാഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.